നമസ്കാരം. കുറച്ച് ദിവസങ്ങളായി ഈ നരബലിയുടെ വാർത്തയൊന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വാർത്താ ഇടങ്ങളിൽ പ്രധാനമായും പങ്കുവഹിക്കുന്നത് ടൂറിസ്റ്റ് ബസ്സും അവയുടെ നിറങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട കുറേ വാർത്തകളാണ്. ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം മാറണം, പുതിയ പുതിയ നിയമങ്ങൾ വരുന്നു, പുതിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ വരുന്നു, ഓരോ ദിവസങ്ങളിൽ ഇവരോട് ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. എന്താണ് ഇപ്പോൾ നിലവിൽ ടൂറിസ്റ്റ് ബസ് ഉടമകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവരുടെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്കൊന്ന് അറിയാം. ഇപ്പോൾ നിൽക്കുന്നത് മഹാദേവ ഗ്യാരേജിന്റെ മാനേജറിന്റെ അടുത്താണ്. ചേട്ടാ, ഇപ്പൊ പുതുക്കിയ നിയമങ്ങൾ വന്നു, വണ്ടികൾക്കൊക്കെ ഒരേ കളർ കോഡ് ആക്കണം എന്നൊക്കെ പറയുന്നു, ഒരുപാട് വണ്ടികൾ വന്ന് കിടക്കുന്നു. അപ്പൊ എന്താ ചേട്ടൻ ഇപ്പോഴത്തെ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ടൂറിസ്റ്റ് ബസ് ജീവനക്കാരും ഓണേഴ്സും എല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സുപ്രഭാതത്തിൽ വെള്ളയടിച്ച് വെളിയിൽ ഇറങ്ങാവൂ എന്ന് പറയുമ്പോൾ അവരുടെ കയ്യിൽ ഫണ്ടുണ്ടോ അല്ലെങ്കിൽ അതെങ്ങനെ കൊണ്ടുനടക്കുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഈ വണ്ടിക്ക് എല്ലാം 36,750 ഒരു ആഡംബര ടാക്സ് കൊടുത്താണ് ഈ വണ്ടി എടുത്തിട്ടേക്കുന്നത്. ഈ വണ്ടിക്ക് ഇപ്പം നിലവിൽ ഇപ്പം ഇതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ആഡംബര ടാക്സ് ഒഴിവാക്കി തരട്ടെ. ഒരു വർഷം 160,000 രൂപ വെച്ച് നമ്മൾ അടയ്ക്കുന്നുണ്ട്, ആ ടാക്സ് ഒഴിവാക്കി തരട്ടെ. കാരണം ഇത്രയും നമ്മൾ പൈസ മുതൽ മുടക്കി ഇട്ടിട്ട് അതിൻ്റേതായിട്ടുള്ള ലാഭം നമുക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി പ്രസ്ഥാനത്തിൽ ഇപ്പോഴത്തെ വണ്ടി പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ഒരു ലാഭവും ഇല്ല. പിന്നെ എന്താണ് ഒരു ഓരോ ക്രേസ് കൊണ്ട് ചിലവർ വണ്ടി എടുത്തിട്ടേക്കുന്നതാണ്. കാരണം ആ കുറച്ച് പേര് അതിൽ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്, അതിൻ്റെ സ്റ്റാഫുകൾ രണ്ട് പേര് കാണും. അപ്പോൾ ഒരു പ്രസ്ഥാനത്ത് തന്നെ രണ്ട് മൂന്ന് വണ്ടികളാണ്, അവരെ ഒരു മൂന്ന് വണ്ടികളത്ത് 6 സ്റ്റാഫുകളുണ്ട്. അവരുടെ ഭാവി മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, അത് നമ്മൾ അതിനകത്തൊന്നും ഇപ്പോൾ ഒരു ലാഭവും ഇല്ല നിലവിൽ ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരു വർഷം 80,000 രൂപയൊക്കെ ഇൻഷുറൻസ് വരുന്നുണ്ട്, 36,750 രൂപ 3 മാസം കുടുംബ ടാക്സ് അടയ്ക്കുന്നുണ്ട്, ക്ഷേമനിധി അടയ്ക്കുന്നു. ഈ വണ്ടി ഓടി 3 മാസം ഓടി വരുമ്പോൾ ഇതിൻ്റെ ഇതായിട്ടുള്ള ലാഭമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു പറയുകയാണ് വൈറ്റ് അടിച്ചിട്ട് വണ്ടി ഇറങ്ങാവൂ എന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പോൾ പുതിയതായിട്ട് ഒരാൾക്ക് വണ്ടി ഉള്ള ഒരാൾക്ക് പെട്ടെന്ന് ഒരാൾക്ക് വൈറ്റ് അടിച്ചിറക്കണമെങ്കിൽ കുറഞ്ഞത് എങ്ങനെ പോലും 10 ദിവസം 15 ദിവസം വേണം. 15 ദിവസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏകദേശം ഒരു 350 വണ്ടി 400 വണ്ടിയുണ്ട്. ഈ 400 വണ്ടിയിൽ ആകെക്കൂടിയുടെ 3 വർക്ക്ഷോപ്പുകളാണ് ഉള്ളത്. ഈ 3 വർക്ക്ഷോപ്പിൽ 450 വണ്ടി എത്ര മാസം കൊണ്ട് അടിച്ച് തീരാൻ പറ്റും? അതാണ് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമായിട്ട് നിൽക്കുന്നത്. ഈ കളർ കോഡ് എന്നുള്ളത് നേരത്തെ നിലവിലുള്ളൊരു നിയമമാണല്ലോ, വണ്ടികൾക്കെല്ലാം ഏകീകൃത കളർ കോഡ് വേണമെന്നുള്ളത്. ഇപ്പൊ നിയമം ലംഘിച്ചിട്ടല്ലേ ഈ വണ്ടികളെല്ലാം നിരത്തിലിറങ്ങുന്നത്? 2019 നിയമപ്രകാരം ശരിക്കും പറഞ്ഞാൽ കളർ കോഡുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിന് അത് പറയുന്നില്ല. അതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ കാര്യം പറയുന്നുണ്ട്. 2019 റിപ്പോർട്ടിനകത്ത് അങ്ങനെയാണ് പറയുന്നത്. വ്യക്തിപരമായി എനിക്ക് അറിയില്ല, കൂടുതൽ കാര്യങ്ങൾ അറിയില്ല, എങ്കിലും എല്ലാവരും പറയുന്ന ഒരു പൊതുവെ കാര്യമാണ്. പിന്നെ എല്ലാവരും സ്റ്റേ കൊടുത്ത് നിർത്തിയേക്കുവാണ്. കളർ കോഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളയടിച്ച് ഈ വണ്ടി ഓടാനാണെങ്കിൽ ഒരിക്കലും ആഡംബര ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അതിനെക്കാട്ടി വേറെ തന്നെ പ്രൈവറ്റ് ബസ് വിളിച്ചുകൊണ്ട് കല്യാണത്തിന് പോകുന്നതായിരിക്കും നല്ലത്. നമ്മളിപ്പോൾ ഇത്രയും ആഡംബര ടാക്സ് കൊടുത്ത് ഈ വണ്ടി ഓടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 10 പൈസ നമുക്ക് ലാഭം വേണം എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നിയമം നേരത്തെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അത് വ്യക്തത ഇപ്പോഴും ആർക്കും ഇല്ല. ഒരു RTOസുകളിലും അതിനൊരു വ്യക്തതയില്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ തന്നെ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, അത് പല RTOസുകളും അറിയത്തില്ല. അവർ പറയുന്നത് അങ്ങനെ ഒരു ഇളവുകൾ വന്നിട്ടില്ലെന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെയൊക്കെ വണ്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടാൻ പറ്റാത്ത സിറ്റുവേഷൻ നിന്നപ്പോൾ അപ്പോഴേ ഇളക്കി ഓടുക എന്നുള്ളതല്ല. നമുക്കിപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇനി വണ്ടി കയറ്റിയിടാൻ പറ്റില്ല. കാരണം ഈ കൊറോണ സമയത്ത് ഒരു 2 വർഷം ഇവിടെ പറയുന്ന സർക്കാരോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കാരോ ഇവിടെ വന്നിട്ടില്ല, അല്ലെ അവരെങ്ങനെ ജീവിക്കുന്നു അല്ലെ എങ്ങനെ പോകുന്നെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നിലവിൽ ഈ 2 വർഷം നമ്മൾ വണ്ടി കയറി കിടന്ന സമയത്ത് എന്തുമാത്രം വണ്ടിയുടെ ബാറ്ററി പോകുന്നു, ടയർ പോകുന്നു, അതെല്ലാം ഒന്ന് മേക്കപ്പായി വന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇപ്പോൾ അടുത്തൊരു വിഷയം വന്നത്. ആരാണ്ടോ ഇപ്പോൾ നിയമം ശരിക്കും പറയുവാണെങ്കിൽ അപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയായിട്ട് ബന്ധപ്പെട്ടാണിത്. അത് നമുക്ക് എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ് ഇല്ലെന്ന് ഒരിക്കലും പറയത്തില്ല. കാരണം ആ ഒരു ആക്സിഡൻറ്റ് പറ്റുന്നു ഇപ്പോൾ ഒരു KSRTC ഒരു ആക്സിഡൻറ്റ് പറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് KSRTC മൊത്തത്തിൽ ആരും റദ്ദ് ചെയ്യുന്നില്ലല്ലോ. KSRTC എന്തു ആവാം, ഇവിടെ എന്താണ് പാവപ്പെട്ട കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾക്കാണ് ഒന്നും പറ്റാത്തത്. അപ്പോൾ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിൽ വിഷയം നിൽക്കുന്നത്. ഇപ്പോൾ KSRTCക്ക് ഇപ്പോൾ നിലവിൽ ഇത് സ്റ്റേ കൊടുത്തിട്ടുണ്ടായിരുന്നു, അല്ല നമ്മുടെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു പരസ്യം പാടില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും പരസ്യം പതിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ഒരു നിയമം എന്ന് പറയുമ്പോൾ 2-2 ആണ്. കാരണം KSRTCക്ക് വേറെ, കോൺട്രാക്ട് കാരേജിന് വേറെ, ഇവരെല്ലാം ചിന്ത അതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. KSRTC സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ KSRTC വളർന്നു വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു നിയമം എന്ന് പറഞ്ഞാൽ? തീർച്ചയായും
അങ്ങനെയാണ്. കാരണം കെ എസ് ആർ ടി സി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പൊ ടൂറിസ്റ്റ് ബസ് എന്ന് പറയുന്നത് വിവാഹം വിനോദം എന്നാണ്. കാരണം അതിനകത്ത് നമുക്കല്ലാതെ ആളുകളെ കയറ്റി എന്താണ് അങ്ങോട്ട് പോകും അങ്ങനെയുള്ള ഇതില്ല. നമുക്ക് കോൺട്രാക്ട് കാരേജ് ആണ് വാഹനമാണ്. അപ്പൊ കെ എസ് ആർ ടി സി ഇപ്പൊ ലാഭമാക്കാൻ വേണ്ടിയിട്ട് ഈ കോൺട്രാക്ട് കാരേജ് വാഹനമാണ് ഓട്ടം. ഇപ്പൊ തന്നെ പല സ്കൂളിൽ നിന്നും ട്രിപ്പുകൾ ഓടുന്നു, കല്യാണത്തിന് വണ്ടി വിളിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പൊ നമ്മൾ ഈ 36,750 രൂപ ടാക്സിന് എന്തിനു കൊടുക്കുന്നു? എന്നാ പിന്നെ സർക്കാർ തന്നെ ഏറ്റെടുക്കട്ടെന്നല്ലേ. പിന്നെ ഈ വണ്ടിയിൽ എന്തൊക്കെ ആവാം, എന്തൊക്കെ ആയിക്കൂടാന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, നിലവിൽ ഒരു ആർ ടി ഒസുകളിലും അപ്പൊ പല ആർ ടി ഒസുകളിലും പലതാണ് പറയുന്നത്, ഒരു വ്യക്തത ആർക്കും ഇല്ല. ഇപ്പൊ അടൂർ ആർ ടി ഒസിൽ ചോദിക്കുന്ന പറയുന്ന കാര്യങ്ങളല്ല പത്തനംതിട്ട ആർ ടി ഒസി പറയുന്നത്. പത്തനംതിട്ട ആർ ടി ഒസി പറയുന്ന കാര്യമല്ല അടൂർ പറയുന്നത്. ഇപ്പൊ തന്നെ പുതിയ നിയമം വന്നെന്ന് പറയുന്നത് കളർ കോഡ് ഇല്ലാതെ അടുത്ത ടെസ്റ്റ് വരെ വണ്ടി ഓടാന്ന്. പക്ഷെ അത് പല ആർ ടി ഒസുകളും ചെന്നിട്ടില്ല അങ്ങനെ ഒരു പേപ്പർ. അപ്പൊ ഈ വണ്ടി ഓടുന്ന വണ്ടിയുടെ ഫിറ്റ്നസ് കട്ടിയാണ് ഇപ്പോഴും അവസ്ഥ ഇപ്പൊ നിലനിൽക്കുന്നത്. ഈ ഒരു വണ്ടി ഇത് മൊത്തത്തില് വൈറ്റ് ആക്കണമെങ്കിൽ എത്ര രൂപ ചെലവാകും? ഇപ്പൊ നമുക്ക് 90 രൂപ 95 രൂപ ഓരോ പെയിന്റിനനുസരിച്ചാണ്. അപ്പൊ 90 രൂപയുണ്ട് 95 രൂപയുണ്ട് അവരുടെ ഇത് അനുസരിച്ചാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു രൂപ വരെ 1-1.20 ഒക്കെ വരെ പോകും. എത്ര ദിവസം എടുക്കും ഇത്? ഏകദേശം ഒരു 12-15 ദിവസം അവസ്ഥയിൽ ഇപ്പോഴത്തെ അവസ്ഥ നിൽക്കുന്നു. നമ്മളിപ്പോ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം അവരുടെ ഭാഗത്ത് നിന്നും നമ്മൾ ചിന്തിച്ചു നോക്കണം. കാരണം വെച്ചാൽ നമ്മുടെ ഭാഗം മാത്രം നമ്മൾ നോക്കില്ല. കാരണം അവരിപ്പോൾ ഈ എത്ര ദിവസം കൊണ്ട് ഈ വണ്ടി അടിച്ചിറങ്ങിയിട്ട് അത്രയും പൈസ മുടക്കുന്നു എന്നുകൂടെ നമ്മൾ ചിന്തിക്കണമല്ലോ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴത്തെ ടൂറിസ്റ്റ് ഉടമകൾക്കും അതേപോലെ ഇതിലെ ജീവനക്കാർക്കും വളരെ പ്രതിസന്ധിയാണ്. വളരെ പ്രതിസന്ധിയാണ്. കാരണം ബാക്കിയല്ല ഇങ്ങനെയുള്ള ഈ സത്യം പറഞ്ഞ കെ എസ് ആർ ടി സിയെ ലാഭത്തിലാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ് ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ ഈ കോൺട്രാക്ട് കാരേജ് വാഹനങ്ങൾ എങ്ങനെ നടക്കുന്നു എങ്ങനെ പോകുന്നു എന്നല്ല അവർ ഇത്. കാരണം എങ്ങനെയും കെ എസ് ആർ ടി സി ലാഭം ഉണ്ടാക്കണം. അപ്പോൾ കെ എസ് ആർ ടി സിക്ക് ഒരു നിയമം, ഇവിടുത്തെ കോൺട്രാക്ട് കാരേജ് ഒരു നിയമം. ഇപ്പോൾ തന്നെ ഈ ആക്സിഡൻറ്റ് പറ്റിയ കാര്യം തന്നെ പറയുന്നുണ്ട്. ഈ ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ എത്ര എത്ര കെ എസ് ആർ ടി സിയിൽ എത്ര ഇടത്ത് ആക്സിഡൻറ്റ് പറ്റുന്നത്, എന്തുകൊണ്ട് അതിനെ പറ്റിയൊന്നും പറയുന്നില്ല. അല്ല, ഈ അപകടത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ബ്ലാക്ക് ലിസ്റ്റിലാണ്? ആ, തീർച്ചയായും ബ്ലാക്ക് ലിസ്റ്റിലാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. കാരണം വെച്ചാൽ ബസ്സുകാരൻ്റെ കുറ്റം പറയുന്നുണ്ട്, വണ്ടിക്കാരൻ 90 കയറി 100 കയറി എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പറയുന്നില്ല? ഇത്രയും ദിവസമായിട്ടും ആ കെ എസ് ആർ ടി സിയുടെ സ്പീഡ് നിർണ്ണയിച്ചിട്ടില്ല. അതെന്താ, കെ എസ് ആർ ടി സിക്ക് മാത്രം സ്പീഡ് നിർണ്ണയിക്കാൻ പറ്റത്തില്ലയോ? അത് മാത്രം വീഡിയോകളൊന്നും പുറത്ത് വിടുന്നില്ല. കാരണം ആ ഒരു ഭാഗത്തുണ്ട് രണ്ട് വേറെ കാര്യം നോക്കണം. അല്ലാതെ ഇപ്പോൾ സർക്കാരിൻ്റെ കാര്യമാണ് ആ ഒരു നമ്മുടെ സാറ് പറഞ്ഞത്, ആ സർക്കാർ കെ എസ് ആർ ടി സിയുടെ സ്പീഡ് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ട് പറ്റുന്നില്ല? കാരണം ശരി, ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകാരൻ്റെ തെറ്റുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ടൂറിസ്റ്റ് ബസ്സുകാരൻ്റെ തെറ്റ് എന്തുകൊണ്ട് കെ എസ് ആർ ടി സിക്കാരൻ? പുള്ളി പറയുന്ന 40 പോകുന്നൊരു വണ്ടി എന്ന് പുള്ളി എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ 40 പോകുന്ന വണ്ടി കൊട്ടാരക്കര എന്ന് കോയമ്പത്തൂർ വണ്ടി ഏതാണ്ടായിരുന്നു, ആ വണ്ടിക്ക് 40 പോയിക്കഴിഞ്ഞാൽ നാളെ വൈകിട്ടാണ് അപ്പോൾ കോയമ്പത്തൂർ ചെല്ലേണ്ടത്. ഒരു സാമാന്യ ബോധമുള്ള കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു ഊളെയുള്ള ഒരു വ്യക്തിക്കും മനസ്സിലാവുന്ന കാര്യമാണ് കെ എസ് ആർ ടി സിക്കാരൻ ക്യാമറ കണ്ടപ്പോൾ ചവിട്ടിയാന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ അത് കേൾക്കാൻ ആരും ഇല്ല. കാരണം കെ എസ് ആർ ടി സിക്കാരൻ്റെ ഭാഗത്ത് എല്ലാവരും ഉണ്ട്. പക്ഷേ ടൂറിസ്റ്റ് ബസ്സുകാരൻ വലിയ എന്തോ അപരാധം ചെയ്തതിൻ്റെ കൂട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 9 പേരുടെ മരണത്തിനിടയ്ക്ക് ഒരു ആക്സിഡൻ്റ് അന്ന് പറ്റില്ലെന്നല്ല. പക്ഷേ എങ്കിൽ അതിനകത്ത് അതിന് സ്പീഡുണ്ട്, കാര്യമാണ് എല്ലാം പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് കെ എസ് ആർ ടി സിക്കാരൻ്റെ ഭാഗം? പിന്നെ അവിടെ പല അഭിമുഖങ്ങളും പറയുന്നുണ്ട് കെ എസ് ആർ ടി സിയിൽ നിന്ന് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, ആ വ്യക്തി പറയുന്നുണ്ട്. പക്ഷേങ്കിൽ അതിൻ്റെ ഒരു കാര്യങ്ങളും ഒരു ന്യൂസ് ചാനലിലും വന്നിട്ടില്ല. അതിനെപ്പറ്റി ഒരു കാര്യങ്ങളും, അതായത് ഇറങ്ങി എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ന്യൂസായിട്ട് ആ വ്യക്തി പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേണ്ടത് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഉയർന്ന മേധാവിയോട് പോലീസിൻ്റെ മേധാവിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു വാർത്തകളും ഒരു ചാനലിനകത്ത് വന്നിട്ടില്ല. അതായത് കെ എസ് ആർ ടി സിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പണിയതല്ല സത്യം പറഞ്ഞാൽ. ടൂറിസ്റ്റ് ബസ് ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റില്ല എന്നാണ്? തെറ്റില്ലെന്ന് ഒരിക്കലും പറയത്തില്ല. തെറ്റുണ്ട്, ആ ഓവർ സ്പീഡായിരുന്നു അല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ആ സ്പീഡ് ഗവർണർ ഊരിയിട്ടാണ് ആ വാഹനം ഓടിച്ചത്, തെറ്റാണ് അല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എങ്കിൽ ഒരു ഭാഗം, നമ്മളിപ്പോൾ ഒരു നാണയം ഉണ്ടെങ്കിൽ രണ്ട് ഭാഗം നോക്കണം. അതായത് ഒരു ഹെഡും കാണും, ഒരു ടെയിലും കാണും. ഒരു ഹെഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഓൾറെഡി. ഇപ്പോൾ കെ എസ് ആർ ടി സി കാര്യം എന്തുകൊണ്ട് ആരും പറയുന്നില്ല? കെ എസ് ആർ ടി സി അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വസ്തുവിൽ ഇടിച്ച് വന്ന് കയറുന്നതും ഒരു വസ്തു, അതായത് ഓടിക്കൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ പുറകെ വന്നിരിക്കുന്ന രണ്ട് ആഘാതമാണ് ഉണ്ടാക്കുന്നത്. അത് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം ഇതൊരു വണ്ടി ചവിട്ടിയപ്പോൾ പറ്റിയാന്നുള്ള കാര്യം, അതിൻ്റെ കാര്യം മാത്രം, ക്യാമറയുണ്ട് അവിടെ ചവിട്ടിയിട്ടുണ്ട് എല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷേ അതിനെപ്പറ്റി ആരും, ഒരു സർക്കാരും ഒരു പോലീസുകാരും ഇതിനെപ്പറ്റി നേരിട്ട് പറഞ്ഞില്ല. അതായത് ആ കെ എസ് ആർ ടി സിയുടെ സ്പീഡ് മാത്രം ഇതുവരെ ആരും നിർണ്ണയിച്ചിട്ടുമില്ല എന്താണ് എത്ര സ്പീഡാണ് പറയുന്നത്. പുള്ളി 40 പോയെന്ന് പറയുന്നത്, 40 പോയൊരു വാഹനം ഞാൻ എത്ര ഇത്ര മാത്രം ചോദിക്കുന്നു. കൊട്ടാരക്കര എന്ന് വണ്ടി എടുക്കുന്ന വണ്ടി അപ്പോൾ കോയമ്പത്തൂർ അപ്പം നാളെ വൈകിട്ടത്തേക്ക് ചെന്നാൽ മതിയോ? അല്ലെങ്കിൽ പുള്ളി വാഹനം ഓടിച്ചെല്ലാം സമയമുണ്ടല്ലോ. പിന്നെ പുള്ളി അവിടെ ആളിനെ ഇറക്കിയിട്ടില്ലെന്ന് പറയുന്നുണ്ട്, വ്യക്തമായ തെളിവുകളുണ്ടല്ലോ അവിടെ ആളിനെ ഇറക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി ആ വ്യക്തിയെപ്പറ്റി കാണിക്കുവായിട്ട് ഒരു ചാനലുകാരും കാണിക്കുവായിട്ട് പറയുവായിട്ട് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. എല്ലാം ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ തലയിൽ മാത്രം വെച്ച് കിട്ടിയേക്കുവാണ്. പുള്ളി ചെയ്ത് തെറ്റാണ്, ഒരിക്കലും അല്ലെന്ന് പറയാൻ പറ്റും. നമുക്ക് വിഷമമുള്ള കാര്യമാണ്, 9 പേരുടെ ജീവൻ പൊലിഞ്ഞൊരു കാര്യമാണ്. പക്ഷേ എങ്കിൽ രണ്ട് ഭാഗം നമ്മൾ ചിന്തിക്കണം. കാരണം ആ വണ്ടി എങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയെന്ന് ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകാരൻ്റെ സ്പീഡുണ്ട് അംഗീകരിക്കുന്ന ആ കാര്യം. പക്ഷേ എങ്കിൽ കെ എസ് ആർ ടി സിക്കാരൻ ചവിട്ടിയോ ഇല്ലയോ എന്ന് എന്തുകൊണ്ട് ആരും പറയുന്നില്ല?
അല്ല അങ്ങേറെ തെറ്റുണ്ടോ ഇല്ലയെന്ന് പറയുന്നില്ല. ഇപ്പൊ പൊതുവെ നമുക്കറിയാമല്ലോ, KSRTC കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് കാണിച്ചാലും അതിന് സർക്കാരും പോലീസും സപ്പോർട്ടാണ്. ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ അത് ഈ ചക്ക മാങ്ങയാക്കുന്ന പരിപാടിയാണ് ഇവിടുത്തെ പോലീസുകാരും KSRTC ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ആക്സിഡന്റ് പറ്റി അവരെന്തുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. KSRTC പറയുന്നു, ഞാൻ 40 പോയി, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം, ഇപ്പം ഞാനൊരു വാഹനം ഓടിക്കുന്ന ഒരാളാണ്, വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൻ്റെ ബാക്കിൽ ചെന്ന് വണ്ടി തട്ടുവാണെങ്കിൽ വണ്ടി കയ്യിൽ നിന്ന് പോകും. അത് പുള്ളി ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് നിന്നെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ആ ലെഫ്റ്റ് സൈഡിലോട്ട് പോകേണ്ടതാണ്. പക്ഷേ ആ വണ്ടി പോയിട്ടില്ലെന്ന് പുള്ളി പറയുന്നത്, അതിൻ്റെ അർത്ഥം അപ്പം വണ്ടി അവിടെ ചവിട്ടി നിർത്തിയിട്ടുണ്ടെന്ന്. കാരണം ചവിട്ടി നിർത്താത്ത ഒരു വാഹനം ഒരിക്കലും അത്ര ആഹ്ലാദം ഉണ്ടാക്കത്തില്ല. വണ്ടി ഇടിച്ചൊരു ആഹ്ലാദം, അതായത് നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മളെന്താണ് നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്, ഒരു സാന്ത്വ ചെന്ന് ഇടിക്കുമ്പോൾ ഉള്ള ആഹ്ലാദവും വണ്ടി ഓട്ടത്തിലുള്ള ആഹ്ലാദവും രണ്ടും രണ്ടാണ്. ചേട്ടാ പിന്നെ ഇപ്പൊ ഈ വണ്ടികൾക്കൊക്കെ ഒരേ കളർ ആക്കണം, ഇതിനകത്തെല്ലാം ഒരേപോലെ ആക്കണം എന്ന് പറഞ്ഞാലേ, ഇതിന്റെ ഒരു പോസിറ്റീവ് വശമില്ലേ? എല്ലാ വണ്ടികളും ഒരേപോലെ ആണെങ്കിൽ എല്ലാ വണ്ടികളും സെലക്ട് ചെയ്യപ്പെടാനുള്ള അവസരവും ഒരേപോലെ. ഇപ്പം വണ്ടികൾ ടൂറിസ്റ്റ് ബസ്സുകൾക്കിടയിൽ തന്നെ നല്ല മത്സരം നിൽക്കുന്നില്ലേ? കൂടുതൽ എനിക്ക് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കണക്ക് എടുത്താലും JBL മറ്റേ ലൈറ്റ് ഉള്ളത്, മറ്റേ ഫോഗ് വരുന്നത്, അങ്ങനെയൊക്കെ പല പിള്ളേരൊക്കെ സെലക്ട് ചെയ്യുന്നത് തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ പോകുമ്പോൾ അവരാദ്യം വീഡിയോ അയച്ചു കൊടുക്കാനല്ലേ പറയുന്നത് വണ്ടിയുടെ. അപ്പൊ ഇതിന്റെ ഇതൊക്കെ മാറ്റിയിട്ട് എല്ലാവർക്കും ഒരേപോലെ ആകുമ്പം നിങ്ങൾ സെലക്ട് ചെയ്യപ്പെടാനുള്ള അവസരം ഒരേപോലെ ആവുമല്ലേ? അപ്പൊ അതിനെ ഒരു പോസിറ്റീവായ രീതിയിൽ കാണാൻ പറ്റത്തില്ല. പോസിറ്റീവായ രീതിയിൽ കാണാൻ പറ്റുമെന്ന് വ്യക്തതയില്ല. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും ഇല്ല. കാരണം ഇവരെ എല്ലാവരും ചിന്താഗതി എന്ന് പറയുന്നത് എല്ലാ വണ്ടിയും ഒരുപോലെ ആകുമ്പോൾ വണ്ടികൾ ഓടുമെന്നാണ് ഇവരെ എല്ലാം ചിന്താഗതി. ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായിട്ട് ചിന്താഗതി മാത്രമാണ്. കാരണം അങ്ങനെ വരുമ്പോൾ കൂടുതൽ നടക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ വണ്ടികൾക്ക് അവസരം വരും. ഇപ്പോൾ പഴയ വണ്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഒരു കല്യാണം ഒരാളെ വ്യക്തി വിളിക്കാൻ വരും. ഇപ്പോൾ പ്രായമുള്ള ഒരു അച്ഛൻ വരുമോ കല്യാണം വിളിക്കാം, മോനെ വണ്ടി തുറന്ന് കാണിക്കണം, വണ്ടിയുടെ അകം കാണാം, വണ്ടി വൃത്തിയാക്കണം. അങ്ങനെ വരുമ്പോൾ എങ്ങനെ പോയാലും പഴയ പഴയ വണ്ടികൾക്ക് ചാൻസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. വണ്ടികൾ കൂടുതൽ പുത്തൻ വണ്ടിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുക എല്ലാവരും. കാരണം ഈ ഒരു അവസ്ഥ മുന്നോട്ട് പോകുമ്പോൾ പല വണ്ടി പ്രസ്ഥാനക്കാരും വണ്ടി പ്രസ്ഥാനമേ നിർത്തുകയാണ്. ഇവിടുന്ന് ഇപ്പോൾ പല വണ്ടികളും കർണാടകയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും ഒഴിയുവാണ് ഈ പ്രസ്ഥാനം. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വിദേശി പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ എന്താണ് ഈ കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അത് വ്യക്തം ആ വ്യക്തി പറഞ്ഞൊരു 7-8 വണ്ടിയുള്ള ഒരു വ്യക്തിയാണ് പറഞ്ഞത്. CCയുടെയൊക്കെ മുൻ നിൽക്കുന്ന ഒരാളാണ് പറഞ്ഞത്. എല്ലാവർക്കും പൊതുവെ ഇപ്പോൾ ഇതിനോട്, കാരണം ഇത് ടൂറിസ്റ്റ് ബസ് എന്നൊന്ന് പറഞ്ഞ സാധനം നമ്മളൊരിക്കലും ലാഭം മാത്രം നോക്കി ചെയ്യുന്ന സംഭവമല്ല. അതിനോട് നമുക്കൊരു ആത്മാർത്ഥത വേണം. അതായത് ഇപ്പോൾ ഒരിക്കലും ഇപ്പോൾ അതിൽ ജോലി ചെയ്യുന്നവരായാലും ഒരിക്കലും പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല. കാരണം അത് നമ്മുടെ എന്താണ് നമ്മുടെ ഒരു സ്വന്തം സാധനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നോക്കി നടത്തുന്നത്. അതായത് നമ്മളതിനെ ഒരു കുഞ്ഞിനെ പോലും കൊണ്ടുവന്നു. ഈ വണ്ടി എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്, ഒരു ജീവനുള്ള വസ്തു തന്നെയാണത്. അത് അതിനെ അതിനോട് സ്നേഹിച്ച് കഴിഞ്ഞാൽ അത് തിരിച്ച് അതുപോലെ സ്നേഹിക്കും. അതിൻ്റെ അടുത്ത് കാണിക്കുമ്പോഴാണ് തിരിച്ച് കാണിക്കുന്നത്. അല്ലാതെ ഒരിക്കലും പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല ഒരാളും അവിടെ ജോലി ചെയ്യുന്നത്. കാരണം അങ്ങനൊരു പറ്റുന്നൊരു ഫീൽഡല്ല ടൂറിസ്റ്റേഴ്സിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ. പല മുതലാളിമാരും ലാഭം നോക്കിയല്ല വണ്ടി എടുത്തത്. കാരണം ക്രേസാണ്. പണ്ട് തൊട്ടേ ഉള്ള ഇപ്പോൾ ഒച്ചിലോട്ട് നമുക്കൊരു ക്രേസ് വരുമല്ലോ. ചിലവർക്ക് ആനപ്പനാന്ത ബസ് പിനാന്ത അങ്ങനെയുള്ള ക്രേസ് വെച്ചാണ് വണ്ടി എടുത്തെടുത്തേക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ ലാഭം നോക്കാറില്ല പലരും. കാരണം എങ്ങനെ ജസ്റ്റ് അവർക്കൊരു ക്രേസ്, അതിനുവേണ്ടി ഇട്ടേക്കുന്നതാണ് സംഭവം. പിന്നെ ഈ സ്റ്റിക്കറുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ബസ്സുകളിൽ മാത്രമല്ലല്ലോ, പുറത്തുനിന്ന് വരുന്ന ബസ്സുകൾക്കും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രൈവർമാർ ഇത് കണ്ടിട്ട് ആകൃഷ്ടരാകുന്നതുകൊണ്ട് അവരുടെ ഇതും എന്താണ് കോൺസെൻട്രേഷൻ പോകുന്നതുകൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങളിൽ സ്റ്റിക്കർ മാറ്റണമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. അല്ല, സ്റ്റിക്കർ വന്നുകൊണ്ട് ഒരു ആക്സിഡന്റ് പറ്റുന്നില്ലെന്ന് ഒരിക്കലും ആരും പറയാൻ പറ്റില്ല. കാരണം KSRTC പല പല കളറുകളുണ്ട്. മിന്നലിന് ഒരു കളർ, സാധാ സൂപ്പറിന് അങ്ങനെ ഓരോരോ കളറുകൾ, ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വൈറ്റ് യെല്ലോ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട് KSRTC ഒരേ കളറാക്കട്ടെ, അത് നമുക്ക് കുഴപ്പമില്ലാത്ത കാര്യമാണ്. കാരണം വെച്ചാൽ അവർക്ക് എന്തും ആവാം, നമ്മൾ ചെയ്യുന്നതാണ് തെറ്റ്. അതിൽ പരസ്യം പതിക്കാം, അതിന് കുഴപ്പമില്ല. സ്പീഡ് വാർണർ വർക്കായില്ല, കുഴപ്പമില്ല. പല വണ്ടിയുടെ ഫിറ്റ്നസ് കട്ട് ചെയ്തിട്ടാൽ കുഴപ്പമില്ല. അവർക്ക് എങ്ങനെയും പാസ് ചെയ്യണ്ടാക്കണം പൈസ. അല്ലാതെ മറ്റുള്ളവരുടെ കാര്യം അവർ ചിന്തിക്കുന്നില്ല. അതായത് KSRTC ലാഭത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞല്ല, അല്ലാതെ ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് എങ്ങനെ പോകണമെന്നുള്ള രീതിയിലല്ല. കാരണം ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞ വ്യക്തിയായാലും ഇവിടുത്തെ പല ഓണർമാരെയും വോട്ട് കിട്ടിയ ശേഷമാണ് ജയിച്ചു വന്നത്. അല്ല, ഒരു സുപ്രഭാതത്തിൽ പുള്ളിയെ മന്ത്രിയായിട്ട് വെച്ചതല്ല. അപ്പോൾ അവരുടെ ഒരു വികാരം മനസ്സിലാക്കുന്നില്ല പുള്ളി. പുള്ളി ഉദ്ദേശിക്കുന്ന വെച്ചാൽ പുള്ളി പിടിക്കുന്നിടം ഇതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഇതേ ഓടുന്ന ഇപ്പോൾ അടുത്ത തവണയായാലും ഇപ്പോൾ നമുക്ക് പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് ഇനി വോട്ട് ചോദിക്കാൻ വരട്ടെ, അപ്പോൾ ബാക്കി നമുക്ക് കാണിച്ചു കൊടുക്കാം. കാരണം ഈ നമ്മളെ ഇതുവരെ ദ്രോഹിച്ചത് പോരാതെ ഓരോന്നോരോന്ന് പറഞ്ഞ് നമ്മളെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കണം നിലവിൽ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു പാർട്ടിയോ കാര്യങ്ങളോ അല്ല നമ്മൾ പറയുന്നത്. കാരണം എല്ലാവർക്കും എല്ലാവരോടും ഇപ്പോൾ ഇത് മാത്രമാണ് പറയാനുള്ളത്. കാരണം വെച്ചാൽ ദിവസവും ഇങ്ങനെ ഡീസലിൻ്റെ വില കൂടുന്നു, അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ. ഒരു വണ്ടി ഇപ്പോൾ റോഡിൽ ഇറങ്ങിയുകൊണ്ട് ഒരു വണ്ടി ഒരു ദിവസം ഷെഡിൽ കിടന്നു കഴിഞ്ഞാൽ കുറഞ്ഞത് 2000-2500 ചിലവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ലാഭം കിട്ടിയിട്ടല്ല പോകുന്നത്. എങ്ങനെയല്ലോ ഒരു ഇതിൻ്റെ പേരിൽ അങ്ങ് പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിലവിൽ ഈ ബസ്സിൽ ഇപ്പോൾ എന്തൊക്കെ നിബന്ധന എല്ലാ നിയമവും പാലിച്ചിട്ടാണോ ഈ വണ്ടി കിടക്കുന്നത്?
ഇപ്പം നിലവിൽ ഇന്നത്തെ സൗണ്ട് സിസ്റ്റങ്ങളും ലേസർ ഐറ്റംസും എല്ലാം ഊരിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇപ്പം ഈ ബർത്തേലിരിക്കുന്ന ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിൽ ഇപ്പോൾ പുതിയ മാർഗ്ഗം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ ബർത്തേലിരിക്കുന്ന ലൈറ്റുകളും പാടില്ലെന്ന് പറയുന്നുണ്ട്. പാടില്ല, ഇത് മാറ്റാൻ പറ്റും. മാറ്റുന്നതിൻ്റെ ലക്ഷ്യം വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വയറിങ്ങുകൾ മൊത്തം ഇളക്കി കളയണം. അത് അല്ലാതെ വയറിങ്ങി കിടക്കുന്ന എന്തെങ്കിലും വണ്ടി ഷോർട്ട് സർക്യൂട്ട് ആവും. സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ അവസ്ഥകൾ അറിയാമല്ലോ, കാരണം അത് മൊത്തം ക്ലോത്ത് നിൽക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് തീ പടരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് പാടില്ലെന്നാണ് ഇപ്പോൾ പല ആർടിഒസുകളും പറയുന്നത്, പലയിടത്തും. അതായത് ചിലയിടത്ത് ഇത് പറയുന്നില്ല, ചിലയിടത്ത് ഇത് പറയുന്നുണ്ട്, വ്യക്തതയില്ല പലയിടത്തും. ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം പറയുന്നത്? ഇവർ പറയുന്നത് ഇങ്ങനെയുള്ള മിന്നുന്ന ലൈറ്റുകൾ ഒന്നും പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്താണ് പ്രോബ്ലം? അത് നമുക്കറിയത്തില്ല. നമ്മളോട് പറയുന്നു ഇതൊന്നും പാടില്ല. ഇതിപ്പോൾ ഈ സാധനം ഇപ്പോൾ ഒരു ഇടത്ത് ഉണ്ടാക്കിയിട്ട് അവിടുന്ന് ടാക്സ് കൊടുത്തിട്ട് മേടിച്ച് വെച്ച് നമ്മളത് മേടിച്ച് വെക്കുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കമ്പനി നിർത്തട്ടെ. ഓക്കെ, നമ്മൾ പറയുന്നത് കുഴപ്പമില്ല. ഈ ഇപ്പം ഈ ഉണ്ടാക്കുന്നവനും വിൽക്കുന്നവനും കുഴപ്പമില്ല, ഇത് വെക്കുന്നവനാണ് പ്രോബ്ലം. ഇത് ടാക്സ് അടച്ച സംഭവം, ഇത് ജി എസ് ടി അടച്ചാണല്ലോ ഒരു സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാൻ. അല്ല, തീർച്ചയായും ഇവിടെ തന്നെ വിളിച്ചത്. ഇപ്പം ഈ ലൈറ്റുകൾ അപകടം ഉണ്ടാക്കുന്നതിനകത്ത് എന്തെങ്കിലും പങ്കുവഹിക്കുന്നതെന്ന് തോന്നുന്നു? ഒരിക്കലും ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ എം സി റോഡ് വഴി പോകുമ്പോൾ പലയിടത്ത് ബിൽഡിങ്ങുകളിൽ നിന്ന് വരുന്ന വെട്ടങ്ങൾ ഇപ്പോൾ അപകടം വരുത്തത്തില്ല. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ എത്ര കെ എസ് ആർ ടി സിക്ക് ഹെഡ്ലൈറ്റ് ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും ഉണ്ട്. അതായത് ബ്രേക്ക് ലൈറ്റ് നേരെ ചൊവ്വിന് സത്യം പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ പേരെഴുതിയെടുത്ത പോലും വെട്ടമില്ല. അല്ലാതെ അതിന് അപ്പോൾ കെ എസ് ആർ ടി സിയിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, അതിന് കുഴപ്പമില്ല. ടൂറിസ്റ്റ് ബസ്സിൽ എന്ത് ചെയ്താലുമാണ് വിഷയങ്ങൾ. കാരണം പല ബിൽഡിങ്ങുകൾ ഇപ്പോൾ ഈ മന്ത്രിമാർ പോകുന്ന വാഹനത്തിൻ്റെ മണ്ടയ്ക്ക് കണ്ണ് ചിമ്മുന്ന ടൈപ്പിലുള്ള ലൈറ്റുകളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കട്ടെ. ഇപ്പം അതിന് കുഴപ്പമില്ല. പിന്നെ അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾക്കകത്തുള്ള ലൈറ്റ്, ഫോഗ് ഇതൊക്കെ അപകടത്തിന് കാരണമാണെന്നാണ്. ഇതൊന്നും ഇല്ലാതെ വാഹനം ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ ഡിമാൻഡ് കുറയത്തില്ലേ? തീർച്ചയായും ഇപ്പം എൻ്റെ പറയും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനല്ല, കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യുന്നത്. കസ്റ്റമർ എന്ത് പറയുക, ഇപ്പം തന്നെ ഒരു വിവാഹത്തിന് ഒരു വണ്ടി വിളിക്കാൻ വരുന്നവർ ചോദിക്കുന്നത് വണ്ടിയുടെ ഫെസിലിറ്റി ആണെന്നാണ് ചോദിക്കുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ നമുക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. കസ്റ്റമർ അത് അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്തൊരു തവണയായാലും നമ്മളോട് ഓട്ടം വിളിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ ഈ പറയുന്ന കെ എസ് ആർ ടി സിയുടെ കൂട്ട് വണ്ടി ഓടാനാണെങ്കിൽ ഒരിക്കലും ആരും വന്ന് വിളിക്കത്തില്ല. അതാണ് അവസ്ഥ ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തായാലും ഈ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ നല്ല പൈസ കൊടുത്തിട്ടായിരിക്കണോ അല്ലേ മേടിക്കുന്നത്? ഇതൊന്നും വേണ്ടെന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലാഭമല്ലേ? അല്ല, അപ്പം ഈ മേടിച്ചവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കണം. കാരണം എത്ര ഇപ്പം നമ്മുടെ ഒരു വണ്ടിയുടെ സെറ്റ് പണിയാൻ വേണ്ടി 400,000 രൂപ 500,000 രൂപ മുടക്കിയായിരിക്കും ചെയ്യുന്നത്. ആ അത്രയും സാധനങ്ങൾ നമ്മൾ ഒരു സുപ്രഭാതത്തിൽ വേണ്ട എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന അവസ്ഥകൾ നമുക്ക് പറയാനല്ല. കാരണം എത്ര എത്ര പേരുടെ ജോലികളാണ് ഇതിൽ നിന്ന് നഷ്ടപ്പെടുന്നത് അറിയാം. കാരണം ലൈറ്റും സൗണ്ടും ചെയ്യുന്നവരുടെ ജോലികൾ, ഗ്രാഫിക്സ് ചെയ്യുന്നവരുടെ ജോലികൾ, പെയിൻറ്റ് അതായത് അങ്ങനെയുള്ളവരുടെ ജോലികൾ, ലൈറ്റ് ഐറ്റംസ് അങ്ങനെയുള്ള ചെയ്യുന്നവർ, ഇതെല്ലാവരും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നഷ്ടപ്പെട്ടിരിക്കുകയാണ് നിലവിൽ. ഇപ്പം എങ്ങും അങ്ങനെയുള്ള വർക്കുകളൊന്നും ചെയ്യുന്നില്ല നിലവിൽ. അത്രയും പേരുടെ കുടുംബങ്ങൾ എങ്ങനെ കഴിയുന്നു എന്ന് പറയുന്ന ഈ സർക്കാർ ആരും ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കാര്യമായിട്ട് സംസാരിക്കാൻ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആരുമില്ല. പിന്നെ ഇപ്പോൾ ഈ സ്കൂളുകളിൽ നിന്നും കോളേജിൽ പോകുന്നത് പാക്കേജ് എടുത്തിട്ടൊക്കെ പോകുമല്ലോ. പാക്കേജ് എടുത്തിട്ട് പോകുമ്പോൾ ഈ രാത്രികാലങ്ങളിൽ യാത്ര ഒഴിവാക്കണം എന്ന് പറഞ്ഞ്, അപ്പോൾ അത് പാക്കേജിനെ ബാധിക്കത്തില്ലേ? നിങ്ങളിപ്പോൾ ഒരിടത്ത് സ്റ്റേ ചെയ്യണമെങ്കിൽ അതിൻ്റെ എമൗണ്ട് അതല്ല, പിന്നെ ദിവസങ്ങളുടെ എണ്ണം കൂടും. അപ്പോൾ പിന്നെ നമ്മുടെ കേരള ടൂറിസത്തെ അത് മോശമായിട്ട് ബാധിക്കത്തില്ലേ? തീർച്ചയായും അത് കേരള ടൂറിസത്തെ നന്നായിട്ട് ബാധിക്കും. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഓടല്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 ദിവസത്തെ ട്രിപ്പ് എന്ന് വെച്ചാൽ 2 ദിവസം നൈറ്റും 3 ദിവസം ഡേയും ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ 2 ദിവസം നൈറ്റ് ഓടി നിന്നില്ലെങ്കിൽ ദിവസങ്ങൾ കൂടും. ദിവസം കൂടുന്നതനുസരിച്ച് പാക്കേജിൻ്റെ റേറ്റ് കൂടും. റേറ്റ് വ്യത്യാസം കാണിക്കുന്നതനുസരിച്ച് അതായത് ഇതിനകത്ത് പോകാനുള്ളവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. എണ്ണം കുറയുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസം മൊത്തത്തിൽ ബാധിക്കുകയാണ്. ഇതിപ്പോൾ ടൂറിസ്റ്റ് ബസ്സിനെ മാത്രമല്ല, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് കേരളത്തിലുള്ള ഒരു സ്ഥലങ്ങളിലും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി നിൽക്കുകയാണ് നിലവിൽ. നൈറ്റ് ഓടല്ല എന്നൊരിത് വന്നുകൊണ്ട് ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ 2 ഡ്രൈവർമാരൊക്കെ ആയിട്ട് പോകുന്നത്? തീർച്ചയായും 2 ഡ്രൈവർമാരാണ് പോകുന്നത്. ലോങ് അല്ല, നമ്മൾ 2 ഡ്രൈവർമാരെ വിട്ടാണ് വെച്ചാണ് വിടുന്നത്. പിന്നെ എൻ്റെ 2 ഡ്രൈവറും ഒരു കിളിയും കാണും. അങ്ങനെയാണ് വണ്ടി നമ്മൾ പോകാറുള്ളതല്ല. അപ്പൊ ഈ നമ്മൾ ആ നേരത്തെ അപകടത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയുന്നിട്ട് ആ ഡ്രൈവർ ഭയങ്കര പ്രഷറിലായിരുന്നു. അയാൾ വേളാങ്കണ്ണി ട്രിപ്പ് പോയതിന് ശേഷം വന്ന് റെസ്റ്റ് എടുക്കുക പോലും ചെയ്യാതെ പോയത് കൊണ്ടായിരിക്കാം, അയാൾ ഉറങ്ങി പോയത് കൊണ്ടായിരിക്കാം. അപ്പൊ ഈ ഡ്രൈവേഴ്സ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ? അതായത് അവർക്ക് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടുന്നില്ല, ട്രിപ്പുകൾ അടുത്തടുത്ത് എടുക്കേണ്ടി വരുന്നു, അതൊക്കെ അവർക്ക് അവരൊരു സമ്മർദ്ദം ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ടോ? സമ്മർദ്ദം ഏറ്റെടുക്കേണ്ടി വരത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ അവരോട് ചോദിച്ച ശേഷമാണ് അത്. കാരണം ഇപ്പൊ ഒരു വണ്ടി ഇപ്പൊ ഒരു 2 വണ്ടി 3 വണ്ടിയുടെ അടുത്ത് സ്പെയർ 2 ഡ്രൈവർമാർ കാണും. ഇപ്പൊ ഈ പുള്ളിക്ക് പോകാൻ
പറ്റത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഡ്രൈവറിനെ കയറ്റി വിടും. അപ്പം അവർ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും അവരുടെ കയ്യിലെ ലക്ഷങ്ങൾ ഇരുന്നിട്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞ് അടുത്ത ട്രിപ്പിന് പോകേണ്ടി പോകുന്നില്ല. കാരണം ഈ ഒരു വണ്ടി ഒരു 5 ദിവസം അല്ലെങ്കിൽ 4 ദിവസം വണ്ടി ഓടിയിട്ട് വരുമ്പോൾ നിശ്ചയ ഒരു തുകയായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് അവർ വീട് കഴിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു നിന്ന് അവരുടെ കുട്ടികളുടെ പഠിത്തം അല്ലെങ്കിൽ ചികിത്സാ ചിലവുകൾ അങ്ങനെ എല്ലാം നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതോട് വരുമ്പോൾ അവരെങ്ങനെയും കാശ് ഉണ്ടാക്കാനാണ് ഇപ്പോൾ നോക്കുന്നത്. കാരണം എന്താണ്, അവർക്ക് ഫണ്ട് തുച്ഛമായിട്ടൊരു തുകയാണ് ശരിക്കും പറഞ്ഞാൽ ട്രിപ്പ് ഓടിയിട്ട് വരുമ്പോൾ വണ്ടികൾക്ക് കിട്ടാറുള്ളത്. അതാണ് അവസ്ഥ ഇപ്പം നിലവിൽ. ഇത് ചുരുക്കി കൂട്ടി പറഞ്ഞ KSRTC നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു മറ്റൊരു വിഭാഗം, ഒരു വലിയ ജനവിഭാഗത്തിന്റെ എന്താണ് കഞ്ഞുകുടി മുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പൊ അവസാനമായിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു അഭിപ്രായം എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ ഒരു നിയമത്തിന്റെ മേലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യപ്പെടാനുള്ളത് സർക്കാരിനോട്? അല്ല, നിയമങ്ങൾ നമുക്ക് പാലിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും നിയമം ഒരുപോലെ, കേരളത്തിൽ ജനിച്ചു വളർന്ന എല്ലാവർക്കും ഒരുപോലെ വേണമെന്നോ? ഈ സർക്കാരിന് വേറെയും ഈ അതായത് കോൺട്രാക്ട് കാരേജിന് വേറെയും എന്നുള്ള രീതി മാറ്റണം. കാരണം ലൈറ്റുകൾ വേണ്ട, ശരി, ആർക്കും വേണ്ട, മന്ത്രിമാർക്കും ലൈറ്റുകൾ വേണ്ട, ഇവിടുത്തെ ഒരാൾക്കും ലൈറ്റുകൾ വേണ്ട. ഇവിടെ കർട്ടൻ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ എത്ര മന്ത്രിമാരുടെ വാഹനങ്ങൾ കർട്ടനുണ്ട്? അതിന് കുഴപ്പമില്ല. വലിയ ശബ്ദം പുറപ്പെടുക്കുന്ന ഹോണുകൾ പാടില്ല, എത്ര മന്ത്രിമാരെല്ലാം ഇതൊന്നും ആരും നോക്കുന്നില്ല. ടൂറിസ്റ്റ് ബസ്സിൽ എന്തുണ്ട് അതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കളർ കോഡിയത് ഓടണമോ? ശരി, ഓക്കെ, നമുക്ക് കളർ കോഡിൽ ഓടാം. ഈ ആഡംബര ടാക്സാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 36,750 രൂപ ടാക്സും അതായത് ഏകദേശം 2,000 രൂപയൊക്കെ ക്ഷേമനിധിയും വരുന്നുണ്ട്. ആ അതങ്ങ് ഒഴിവാക്കി തരട്ടെ. കാരണം ഒരു വർഷത്തേക്കുള്ള നമ്മൾ ഒരു വർഷം എന്ന് വെച്ചാൽ 160,000 രൂപ കൊടുക്കുന്ന ടാക്സ് അതിനകത്തില്ല. അത് ആഡംബര ടാക്സ് ഒഴിവാക്കി തരട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഈ സർക്കാരിന് വേണ്ടല്ല, നമ്മുടെ കയ്യിൽ നിന്ന് പിഴിയുകയും വേണം, എന്നാൽ നമ്മളൊന്നും ചെയ്യാനും പാടില്ലാത്തുള്ള അവസ്ഥ. അതാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം. ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഉടമ എന്ന നിലയിൽ പുതിയ നിയമങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇത് സർക്കാർ നമ്മുടെ മുകളിലോട്ട് അടിച്ചു കയറ്റി വെച്ചിരുന്ന ഒരു നിയമമായിട്ട് മാറിയേക്കുവാണ് ഇപ്പോൾ ഉള്ളത്. മാക്സിമം എന്നെ പോലുള്ള ടൂറിസ്റ്റ് ബസ്സിൻ്റെ മുതലാളി എന്ന് പറയാൻ പറ്റത്തില്ല, ഇപ്പം നമ്മളും തൊഴിലാളികളാവുന്ന ഒരു ലക്ഷണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം സർക്കാർ ഈ ഒരു രീതിയിൽ ചെയ്തുവെങ്കിൽ നമ്മുടെ വാഹനം മൊത്തം അവരെ ഏറ്റെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ പൈസയായിട്ട് ഇങ്ങ് തന്നിരുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളെ മാക്സിമം ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ CF ഡേറ്റ് ആയതുകൊണ്ട് കളർ കോഡിലേക്ക് മാറിയേ പറ്റത്തുള്ളൂ, അത് ചെയ്തേ പറ്റത്തുള്ളൂ. ബാക്കി ഉള്ള ആൾക്കാരുടെ വിഷമം നമ്മൾ ഡെയിലി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക, നമ്മളെ മാക്സിമം വിഷമിപ്പിക്കുക. അതല്ലാതെ നമ്മൾ കോവിഡിൽ നിന്നൊരു വിധം ഒന്ന് കരകയറി വന്നുകൊണ്ടിരുന്നതായിരുന്നു, ഓട്ടങ്ങളൊക്കെ ആയി വന്ന് നല്ല രീതിയിലൊന്ന് റെഡി ആയിക്കൊണ്ടിരുന്ന സമയത്താണ് നമ്മളെ വെള്ളത്തിയില്ല മുക്കിക്കൊല്ലുന്ന രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവന്ന് നമ്മളെ മാക്സിമം കൊലക്കി കൊടുക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് സർക്കാർ നമ്മുടെ അടുത്ത് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നിറവും അപകടവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് എനിക്ക് ഒരു കാരണവശാലും അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രയോ KSRTCയിലെ മൊത്തവും പോസ്റ്ററും ഒട്ടിച്ച് സിനിമാ നടിമാരുടെയും അതേപോലെ ജ്വല്ലറികളുടെ ആയാലും എല്ലാം പരസ്യങ്ങളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഒരു പ്രശ്നം അങ്ങനെ എനിക്ക് ഒരു കാരണവശാലും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അത് ഇന്ത്യ മൊത്തം മാറ്റണ്ടേ? ഇപ്പം ഇന്ത്യയിൽ തന്നെ അല്ലേ കേരളം ഉള്ളത്? കേരളത്തിലൊരു നിയമം, ഇന്ത്യയിൽ വേറൊരു നിയമം, അതെന്തൊരു നിയമമാണ്? ഇപ്പോൾ വേറെ അതർ സ്റ്റേറ്റുകളിൽ നമ്മുടെ വാഹനങ്ങൾക്കെല്ലാം കളറുണ്ട്, കേരളത്തിൽ മാത്രം എന്താണ് ഒരു നിയമം? കേരളം ഇന്ത്യയിലുള്ള അല്ലെന്നാണോ ഞാൻ നമ്മൾ പറയേണ്ടത്? അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന വാഹനങ്ങൾ കണ്ടിട്ട് അപകടങ്ങൾ വരാമല്ലോ അല്ലേ? വരാം. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അപകടം ഉണ്ടായിക്കൂടെ? അതുണ്ടായിക്കൂടെ. ഇപ്പം കേരളത്തിൽ മാത്രം വൈറ്റ് അടിച്ചുകൊണ്ട് അപകടം ഉണ്ടാകും, അത് ഒരു വിഡ്ഢിത്തരമെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ല, ഇത് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈവർമാർ ശ്രദ്ധയോടെ ഓടിക്കണം. പിന്നെ നമ്മളിപ്പോൾ ഒരു അപകടം ഉണ്ടായെന്നപ്പോൾ ഒരു അപകടം സംഭവിച്ചു പോയി, അതിൻ്റെ ഒരു രീതിയിൽ എല്ലാവരെയും ഇങ്ങനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. KSRTCയെ ലാഭത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇതെന്ന് തോന്നുന്നുണ്ടോ? അത് ഉറപ്പായിട്ടും അത് തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് KSRTCയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ജ്യേഷ്ഠന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. 300 ബസ് അവർ വാങ്ങി പ്രകാശിൽ പണിക്ക് കൊടുത്തേക്കാണ്. അത് കൊണ്ടുവന്ന് സെറ്റ് വർക്ക് ഉൾപ്പെടെ ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ടൂറിസ്റ്റ് പ്രസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ട് അവർക്ക് ഈ റോഡുകളിൽ മുന്നേറാനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകാർ നിങ്ങൾ ലക്ഷറി ടാക്സ് അടയ്ക്കുന്നുണ്ടല്ലോ, വർഷം ഒരുപാട് പൈസ ഗവൺമെന്റിന് കിട്ടുന്നുണ്ട്, അതൊക്കെ ഇങ്ങനെയാണെങ്കിൽ കിട്ടാതെ പോകത്തില്ലേ? അല്ല, ഇതിപ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ഇപ്പം ഞാനൊരു വണ്ടിയുടെ ഒരു മുതലാളി എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്, ഇങ്ങനെ ആയിക്കഴിഞ്ഞാലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ വർഷാവർഷം 150,000 രൂപയോളം സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതില്ലാതാവും, പല മുതലാളിമാരും വണ്ടികൾ കയറ്റി ജീപ്പാക്കിയിട്ട് ഈ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന്
വിടും. ഇല്ലെങ്കിൽ കർണാടക ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വണ്ടി എടുക്കാനായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ, ഇന്നലെ കൂടി എൻ്റെ വണ്ടി കൊടുക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അവർ വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ ഒരു മാന്യമായിട്ടുള്ള വില തന്നാൽ ഞാനും കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു വരുമാനം സർക്കാരിന് ഇല്ലാതാവും, അതേ പറയാനുള്ളൂ. വർഷാവർഷം 150,000 രൂപയോളമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റുകളിലേക്ക് പോകും, എനിക്കതേ പറയാനുള്ളൂ. ഈ നിയമം ഒന്നും ഇല്ലെങ്കിൽ ഈ 150,000 രൂപ അടയ്ക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇതിനകത്ത് മുടക്കിയേക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ വെറും ചുമ്മാതാണ്. ടൂറിസ്റ്റ് ബസ് പ്രസ്ഥാനം കൊണ്ട് നമുക്ക് ഒന്നും ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഈ കൊച്ചുനാളിലെ ഒട്ടുള്ള ഒരു ആഗ്രഹമാണ്, ഇതിനകത്ത് കയറണമെന്നും ഇത് കൊണ്ട് നടക്കണമെന്നും ആ ഒരു ആഗ്രഹം കൊണ്ട് നടക്കുന്നത്. അല്ലാതെ ഇതുകൊണ്ട് യാതൊരു വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല, മനസ്സമാധാനക്കേട് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. പുതിയ നിയമങ്ങളൊക്കെ അറിഞ്ഞല്ലോ, ടൂറിസ്റ്റ് ബസ്സുകളുടെ കളർ കോഡും എല്ലാം. എന്താ ഈ ഒരു അവസരത്തിൽ ഡ്രൈവർ എന്നതിൽ എന്താ പറയാനുള്ളത്? ഇപ്പം പൊതുവെ ഓട്ടങ്ങളെല്ലാം ഉണ്ടെങ്കിലും കുറവാണ്. കാരണം ഇതിപ്പം കളർ കോഡിലൊക്കെ വന്നപ്പം മിനിമം കുറഞ്ഞതൊരു 150,000 രൂപയോളം വണ്ടിക്ക് ചിലവുണ്ട് പെയിൻ്റ് അടിക്ക്. അപ്പം ഇവിടെ വന്നപ്പം തന്നെ മനസ്സിലായി കാണും. കാരണം ഒന്നാമത് ഈ പ്രസ്ഥാനം വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഇതോടെ വന്നപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. യാത്രകളൊക്കെ കുറച്ച് നഷ്ടപ്പെട്ടോ ഇതിൻ്റെ പേരിൽ? തീർച്ചയായിട്ടും. എൻ്റെ യാത്രകൾ കുറേ ട്രിപ്പുകളൊക്കെ ഉള്ള വണ്ടികളായിരുന്നു. അപ്പം ട്രിപ്പുകളൊക്കെ ഒരുമാതിരിപ്പെട്ട ട്രിപ്പുകളെല്ലാം മുടങ്ങി. ഇപ്പം ഈ പറഞ്ഞതൊട്ട് അത്യാവശ്യം കല്യാണങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ഒരു അപകടം നടന്നതിൻ്റെ പേരിലാണല്ലോ ഇപ്പം പ്രധാനമായിട്ടും ഇത് വാർത്തയാവുന്നതും പുതിയ നിയമങ്ങൾ വരുന്നതും ഒക്കെ. അവിടെ ഡ്രൈവറിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകളുണ്ടെന്നും പറയുന്നു, അത് നമുക്ക് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല എന്താണെന്ന്. അപ്പം വണ്ടി ഓടിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇപ്പം ഇത്ര ആളുകളുടെ ജീവനും സുരക്ഷയ്ക്കുമാണല്ലോ നമ്മൾ വില കൊടുക്കുന്നത്. അപ്പോൾ ഡ്രൈവർ എന്ന നിലയിൽ ചേട്ടൻ എന്താ പറയാനുള്ളത്? ഓവർ സ്പീഡിൻ്റെ കാര്യമാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പം സ്പീഡ് അത് തെറ്റ് തന്നെയാണ്. അപ്പം ഇതിപ്പം 60 കിലോമീറ്റർ സ്പീഡിലാണ് ഈ വണ്ടി പോകുന്നത്. ഇതിപ്പം സെൻസർ വണ്ടിയാണ്, 60 കട്ട് ചെയ്തേക്കാം. നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഓടിക്കാൻ. 60 കിലോമീറ്റർ എന്ന് പറയുമ്പം അറിയാമല്ലോ. അപ്പം ഈ പറഞ്ഞതുകൊണ്ട് തെറ്റുകളുണ്ടെങ്കിൽ അത് അവർ ശിക്ഷിക്കപ്പെടണം. പിന്നെ ഒരു ട്രിപ്പ് ഓടിയതിനു ശേഷം നിങ്ങൾക്ക് റെസ്റ്റ് ഇല്ലാതെ അടുത്ത് ഓടേണ്ടി വരുന്നത് നിങ്ങൾ നിർബന്ധിതരാകുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനൊന്നുമില്ല. അപ്പം കാരണം ഇതിപ്പം ഞാൻ ഓടുന്ന വണ്ടിയല്ല, ഇപ്പം നമ്മുടെ എൻ്റെ കൂട്ടുകാരൻ ഓടുന്ന വണ്ടിയാണിത്. അപ്പം അവനിന്ന് ഈ പറഞ്ഞതുകൊണ്ട് അസൗകര്യം ഉണ്ടായതുകൊണ്ട് നമ്മളിപ്പോൾ കാര്യം വിട്ടതാണ്. അപ്പം അങ്ങനെയാണ്. മിക്കവാറും ഈ പറഞ്ഞ വാഹനങ്ങൾ വണ്ടികൾ ഒന്നും അങ്ങനെ കണ്ടിന്യൂസ് ഓടത്തില്ല. മിക്കവാറും ഒരു പ്രസ്ഥാനത്തിൽ ഒന്നോ രണ്ടോ ഡ്രൈവർമാർ കാണും. അപ്പോൾ അവർ മാറിയും തിരിഞ്ഞുമായിരിക്കും ഓടുന്നത്. ടൂറിസ്റ്റ് ബസ്സുകാർക്കിടയിൽ മത്സരം നടക്കുന്നുണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പം ബുക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരാണെങ്കിലും ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ലൈറ്റുകളുടെയും സൗണ്ടിൻ്റെയും ഒക്കെ ഒരിതിലാണ് വണ്ടികൾ വിളിക്കാറുള്ളത്. ഇപ്പൊ പുതിയ നിയമങ്ങളൊക്കെ KSRTCയെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അവരുടെ ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? പുതിയ നിയമങ്ങൾ വന്നാലും KSRTC നന്നാവോ? പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് ലൈറ്റും സൗണ്ടൊക്കെ മാറ്റണം, അതുണ്ടായതുകൊണ്ടാണ് അപകടങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നു. അപ്പോൾ എങ്ങനെ ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ചേട്ടൻ അതിനോട് എങ്ങനെ വയ്ക്കുന്നത്? ഈ വണ്ടിക്കകത്തുള്ള ലൈറ്റും സൗണ്ടും ഒക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട് നിങ്ങളുടെ ഡ്രൈവിങ്ങിന്? അങ്ങനെയല്ല, നമ്മൾ ഇപ്പം സൗണ്ട് അധികം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു മിനിമം സൗണ്ടിൽ കൂടുതലൊന്നും ഒരു വണ്ടിക്കാരും ഇടാറില്ല യാത്രാ സമയങ്ങളിൽ ഇടാറില്ല. പിന്നെ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ലൈറ്റും സൗണ്ടും കൊണ്ട് അപകടം ഉണ്ടാകുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എങ്ങനെ പറയും, വണ്ടി ഓടിക്കുന്നവരുടെ ഇതുപോലെ ഇരിക്കും. നിലവിലെ സാഹചര്യം അനുസരിച്ച് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഇവർ പറയുന്നത്? ഈ വണ്ടി പുറത്തിറങ്ങണം, നേരത്തിൽ ഇറങ്ങണമെങ്കിൽ എന്തൊക്കെ മാനദണ്ഡങ്ങൾ നോക്കണം എന്നാണ് പറയുന്നത്? ഇപ്പം കളർ കോഡ്, അതുപോലെ സൗണ്ട്. ഇപ്പം ഈ വണ്ടിക്കകത്ത് അന്ന് ടെസ്റ്റിന് കൊണ്ടുപോയപ്പം ഇപ്പം ഇതിൻ്റെ ഇൻവെർട്ടറും ടിവിയും ഊരിക്കൊണ്ട് കാണിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടി വി ഒക്കെ മാറ്റുക എന്ന് പറയുമ്പം എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് നമുക്കറിയില്ല. കാരണം ഇത് ദീർഘദൂര യാത്രകൾ പോകുന്നതല്ല, ടൂറുകൾ പോകുന്നതാണ്. അപ്പം യാത്രകളിൽ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു സിനിമ ഒക്കെ ഇടണമെങ്കിൽ തീർച്ചയായിട്ടും ടി വി വേണം. ടി വി മാറ്റണം എന്ന് പറഞ്ഞു? ടി വി മാറ്റണമെന്ന് RTO പറഞ്ഞിട്ടുണ്ട്. എവിടുത്തെ RTO ചേട്ടാ? കായംകുളം. കായംകുളത്തെ കായംകുളം RTO ആണ്. ആ
ഇത് മാറ്റിക്കൊണ്ട് കാണിക്കണം എന്ന് പറഞ്ഞു. യാത്രക്കാർ ഉല്ലാസയാത്ര അല്ലെങ്കിൽ വിനോദയാത്രക്കാണല്ലോ പോകുന്നത് ദൂരെ, അപ്പൊ എന്ത് ഈ വിനോദമാണ് ഇവർക്ക് വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് കിട്ടുക? അതാണ്, അത് ഞങ്ങൾക്കും അറിയാത്ത കാര്യം അതാണ്. കാരണം ഈ ടി വി ഇല്ലെങ്കിൽ എന്താണ് ഈ വണ്ടി കൊണ്ടുള്ള പ്രയോജനം? എന്നാ പിന്നെ കെ എസ് ആർ ടി സി തന്നെ വിളിച്ചങ്ങ് പോകുന്നല്ലേ നല്ലത്. ടൂറിസ്റ്റ് ബസ് ഉടമകൾ പ്രതിസന്ധിയിലാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും പുതുക്കിയ നിയമങ്ങൾ എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തുമെന്ന് കണ്ടറിയാം. ക്യാമറാമാൻ ഷാരോണിനോടൊപ്പം എൻ സി ടി വി ന്യൂസിന് വേണ്ടി ജിഷ്ണുജ.